ഹായ്ടാ മക്കളെ, ശ്രീലക്ഷ്മി മാം ആണ്. എല്ലാവർക്കും സൈലം ലേണിംഗിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും എൽ എസ് എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. എൽ എസ് എസ് എക്സാം ഇങ്ങ് എത്താനായി ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസം കൂടിയുള്ളൂ. ആ ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്ലാനോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ് എൽ എസ് എസ് എക്സാമോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ ഒരു ടെൻഷനും വേണ്ട. പക്ഷെ കുറച്ച് പാരൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, മിസ്സേ എൽ എസ് എസ് എക്സാമിന് പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയായിരിക്കും, മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നുള്ളത് കുറേ പേര് ഇപ്പോഴും സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ എൽ എസ് എസിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും, മാർക്കിംഗ് സ്കീം ആവട്ടെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആവട്ടെ, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൽ എസ് എസ് എക്സാം എഴുതാൻ പോകുന്ന ഓരോരുത്തരും, ഓരോരോ കുഞ്ഞു മക്കളും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു വേവലാതി ഇല്ലാതെയാക്കാൻ സാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എൽ എസ് എസ് എക്സാം അല്ലെ, ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാമിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, കാരണം എക്സാം ഡേറ്റ് ഒക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എക്സാം ഡേറ്റ് എങ്ങനെയാണ്, എപ്പം വരണം, എങ്ങനെയാണ്, എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും പറയാണ്, ബുധനാഴ്ച April 26 എൽ എസ് എസ് എക്സാം നമുക്ക് വരുന്നത്. ആ എക്സാമിന് രണ്ട് പേപ്പേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് സെറ്റ് ഓഫ് എക്സാംസ് ആണ് എഴുതുന്നത്. പേപ്പർ 1 രാവിലെ 10:30 മുതൽ 12 മണി വരെയാണ് നമുക്ക് പരീക്ഷ വരുന്നത്. പേപ്പർ 1 അത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, പേപ്പർ 2 എക്സാം വരുന്നത്. പേപ്പർ 2 ഉച്ചക്ക് 1:30 മുതൽ 3 മണി വരെയാണ്. സോ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ട്, അതിന് നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്, വെൽ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 26 നമ്മുടെ ലക്ഷ്യം. 26 എക്സാം നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിരിക്കും. സോ നമ്മൾ എക്സാം ഡേറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, യെസ്, പരീക്ഷയുടെ സിലബസിനെ കുറിച്ചിട്ട് അറിയണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒരുപാട് പേര് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ശ്രദ്ധിക്കാം, നിങ്ങൾ മെയിൻ ആയിട്ട് കവർ ചെയ്യേണ്ടത് എന്താണ്, യെസ്, 4 മുഴുവൻ പാഠഭാഗങ്ങളും യെസ് 2022-23 എൽ എസ് എസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ 4 നിങ്ങളുടെ പോർഷൻസ്, നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറി കോണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ആരെങ്കിലും അത് കവർ ചെയ്ത് തീർക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇരുന്ന് എന്ത് ചെയ്യുക, പഠിച്ചോളുക. എന്ത് ചെയ്യണം, നമ്മൾ 4 എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കൂടെ തന്നെ കുറച്ച് എന്താണ്, യെസ്, 5 അല്ലെങ്കിൽ ഹയർ ലെവൽ പോർഷൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സംശയമാണ്, എം സി ക്യൂസ് മാത്രമാണോ പരീക്ഷയ്ക്ക് ചോദിക്കാറ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ. യെസ്, വിശദമായിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ. എൽ എസ് എസിന്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്താണ്, വിശദമായ ഉത്തരം എഴുതാൻ എഴുതേണ്ട ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. നമ്മൾ വിശദമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, യെസ്, പാരഗ്രാഫ് റൈറ്റിംഗ് പോലെയൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഒറ്റ വാക്കിലോ വാക്യത്തിലോ എഴുതാനുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. എം സി ക്യൂ ടൈപ്പ് ഉണ്ടാവും, ഇനി ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒറ്റ വാക്യത്തിലോ, മീൻസ് 1 ആയിട്ടോ അല്ലെങ്കിൽ 1 നിങ്ങൾക്ക് എക്സാം എഴുതാൻ ചോദിക്കും, സോറി, ആൻസർ എഴുതാൻ ചോദിക്കും. അതേപോലെ തന്നെ വിശദീകരിച്ച് എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കാം, 26 നടക്കാൻ പോകുന്ന നിങ്ങളുടെ എൽ എസ് എസ് എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ചേ പറ്റൂ, ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്തൊരു പോർഷനിലേക്ക് പോവാണ്. അടുത്തത് എന്താണ്, യെസ്, എൽ എസ് എസ് പരീക്ഷയുടെ ഓരോ പേപ്പറും, പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്താണ്, ബുക്ക്ലെറ്റ് രൂപത്തിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പേപ്പർ 1 ആവട്ടെ പേപ്പർ 2 ആവട്ടെ എന്താണ്, നമുക്ക് ബുക്ക്ലെറ്റ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ ഷീറ്റ്സ് എല്ലാം ഒരു ബുക്ക് പോലെയാണ് തരിക. ആ ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, യെസ്, ആ ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് റോൾ നമ്പർ എഴുതാൻ ചോദിക്കും. ഓക്കെ, ഫ്രണ്ട് പേജിൽ നമുക്ക് റോൾ നമ്പർ നമ്മൾ നോട്ട് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ എന്ത് തന്നിട്ടുണ്ടാവും, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും, നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആദ്യം തരുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ എക്സാം ടൈമിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, ആ നിർദ്ദേശങ്ങൾ, ആ ഇൻസ്ട്രക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, റോൾ നമ്പർ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ഒരിക്കലും തെറ്റിപ്പോ
പോവരുത്, കറക്റ്റ് ആയിട്ട് തന്നെ റോൾ നമ്പർ എഴുതുക. പിന്നെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കയ്യിൽ വെക്കണം അല്ലേ. അതേപോലെ തന്നെ പെണ്ണും കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. ഇനി അടുത്തത് എന്താണ്, യെസ്, തുടർന്നുള്ള പേജുകളിൽ ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും തൊട്ടു താഴെ ഉത്തരം എഴുതാനുള്ള സ്ഥലവും സ്പേസും തന്നിട്ടുണ്ടാവും. സോ ക്വസ്റ്റ്യനും ഉണ്ടാവും, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ എഴുതാൻ തന്നിരിക്കുന്ന സ്പേസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ് എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ എന്തും ചോദിക്കാറുണ്ട്. യെസ്, ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ വാക്യത്തിലോ ഉത്തരം എഴുതാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ വിശദമായിട്ട് എന്താണ് ഉത്തരം എഴുതാൻ ചോദിക്കാറുണ്ട്. അതിനനുസരിച്ചുള്ള മാർക്കിംഗ് സ്കീമാണ് കേട്ടോ. 5 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 1 മാർക്കിൻ്റെ ചോദ്യവുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 1 മാർക്കിൻ്റെ ചോദ്യം മാത്രമാണ് എന്ന് പ്രതീക്ഷിച്ചിട്ട് LSS എക്സാമിന് പോകരുത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു പരീക്ഷയുടെ ഘടനയിലേക്ക് പോവാം. പേപ്പർ വണ്ണിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞിട്ട് 3 പാർട്ടുകളാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. പാർട്ട് എ എന്ന് പറയുന്നത് 1st ഭാഷയാണ്, ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അതേപോലെ തന്നെ പാർട്ട് ബി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. പിന്നെ എന്താണ് പാർട്ട് സി എന്ന് പറയുന്നത് പൊതുവിജ്ഞാനമാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് 1st ഭാഷയ്ക്ക് ഫസ്റ്റ് ലാംഗ്വേജിന് 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. 20 മാർക്കിനുള്ള ചോദ്യമാണ്. ഇംഗ്ലീഷിന് 10 മാർക്കിന്റെ ചോദ്യമാണ്. അതേപോലെ തന്നെ പൊതുവിജ്ഞാനം GK നിങ്ങൾക്ക് എത്രയാണ്, 10 മാർക്കിന്റെ ചോദ്യമാണ്. സോ പേപ്പർ 1 എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് എത്ര മാർക്കാണ്, 40 മാർക്കിന്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇനി അടുത്തത് പേപ്പർ 2 ആണ്. പേപ്പർ 2 ൽ നമുക്ക് 2 പാർട്ട് അറ്റൻഡ് ചെയ്യാനുള്ളൂ. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. ഈ പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുതുന്ന എക്സാം ആണ്. പേപ്പർ 2 എന്ന് പറയുന്നത് രണ്ടാമത് എഴുതുന്ന എക്സാം ആണ്. രണ്ടാമത് എഴുതുന്ന എക്സാമിലാണ് ആരൊക്കെ വരുന്നത്, പരിസര പഠനത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് അല്ലെ മാത്സ് അഥവാ ഗണിതത്തെ കുറിച്ചിട്ടും ചോദിക്കുന്നത്. അതിൽ പരിസര പഠനത്തെ കുറിച്ച് 20 മാർക്കാണ് ചോദിക്കുന്നത്. ഓക്കെ, എൻവയോൺമെന്റൽ സയൻസിനെ കുറിച്ചിട്ട് 20 മാർക്കും അതുപോലെ തന്നെ ഗണിതം അഥവാ എന്താണ് മാത്സിനെ കുറിച്ചിട്ട് 20 മാർക്കുമാണ് ചോദിക്കുന്നത്. ടോട്ടൽ 40 മാർക്ക്. സോ പേപ്പർ 1 പേപ്പർ 2 കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ മൊത്തം എത്ര മാർക്കിനാണ്, 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. 80 മാർക്സിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. സോ ഇതാണ് ഒരു മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സാമിന്റെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ആർക്കും എന്ത് വേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ച് തീർക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ടെൻഷൻ ആർക്കും വേണ്ട. കാരണം വേറൊന്നുമല്ല, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ കട്ട് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് LSS നേടിത്തരാൻ വേണ്ടിയിട്ട് സൈലത്തിലുള്ള ഈച്ച് ആൻഡ് എവറി ഫാക്കൾട്ടീസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബിൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, സൈലം LSS എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാണാം, നമ്മുടെ സൈലത്തിൻ്റെ LSS ചാനൽ കാണാം. ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അവിടെയുണ്ട്, ആ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ചാനലിലേക്ക് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ, നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റുള്ളൂ. മാത്രമല്ല അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, ബെൽ ഐക്കൺ ഉണ്ടാവും, നിങ്ങൾ അതും എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. എപ്പം ആ ഒരു ചാനലിൽ വീഡിയോസ് വരുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും എത്തും. നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ ദിവസങ്ങളിലെല്ലാം ഈ ഒരു ചാനൽ ആക്റ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അത് കോണ്ടന്റ് വീഡിയോകളാവട്ടെ, വെൽ സ്റ്റഡി പ്ലാൻ ആവട്ടെ, ഇനി ലൈവ് ക്ലാസ്സുകളാവട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും. സോ LSS എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട, ഇനി അങ്ങോട്ടേക്ക് സങ്കടവും വേണ്ട. നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 100% ഉറപ്പാണ് LSS നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഈ ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓക്കെ, മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്, വേറെ ഒന്നുമല്ല, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആഡഡ് ആവുകയാണെങ്കിൽ, നമ്മുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൂടെ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. ഓക്കെ, എന്താണ് കോണ്ടന്റ് വീഡിയോസിൻ്റെ ലിങ്ക്സ്. ഓക്കെ, നമ്മൾ ഏതൊരു കോണ്ടന്റ് വീഡിയോൻ്റെ കാര്യം ലിങ്കുകളാണെങ്കിലും അത് അതിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളിലെ ഡീറ്റെയിൽസ്, ഇന്ന ദിവസം ഏത് ലൈവ് ആണ്, ഏത് സബ്ജക്റ്റ് ആണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈവ് ക്ലാസ്സുകളിൽ എടുക്കുന്ന സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ്. ഓക്കെ, എന്താണ് ഇവിടെ നിങ്ങൾക്ക് നോട്ട്സ് കാണാം അല്ലേ, നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ കണ്ടു, നിങ്ങൾ കോണ്ടന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ ആ ഒരു ലൈവ് ക്ലാസ്സുകളിലെ സ്ലൈഡ്സ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. റിവിഷനും നിങ്ങൾക്ക് പെട്ടെന്ന് 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 ചെയ്ത് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ
ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ ഒക്കെ സാധിക്കും. സോ അതിന്റെ എല്ലാ സ്ലൈഡ്സും നോട്ട്സും നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? യെസ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പേഴ്സ് ആവുക. ഓക്കെ, മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയുള്ള ആ ഒരു 10-12 ദിവസം നിങ്ങൾ ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് LSS എക്സാം എഴുതാൻ സാധിക്കും കേട്ടോ. അതിൽ ആർക്കും ഒരു കൺഫ്യൂഷനോ ഒരു ടെൻഷനോ വേണ്ട എന്ന് ഞാൻ പല വട്ടമായി പറയുന്നു. പറയാൻ കാരണം വേറെ ഒന്നുമില്ല, LSS എക്സാം നമുക്ക് ഈസി 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 ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. എല്ലാ കുഞ്ഞു മക്കളും എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. പാരന്റ്സ് എന്ത് ചെയ്യുക, മക്കളെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് മക്കളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ അറിയാം. എന്നാലും അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ, ചിലപ്പോൾ പാരന്റ്സ് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോണ്ടന്റിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സൈലം LSS ചാനലിലെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ LSS പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരുണ്ടെങ്കിലും അവർക്കൊക്കെ നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. അവരും നമ്മുടെ കൂടെ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യട്ടെ, എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ട് വിൻ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഇനി എല്ലാ ക്ലാസ്സുകളിലൊക്കെ കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് LSS പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ.